പക്ഷെ തൃക്കാക്കരക്കാരുടെ ക്യാപ്റ്റൻ പി ടി തോമസ് ആണെന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത് മുഖ്യമന്ത്രി വോട്ട് ചോദിച്ചു വന്നാലും എൽ ഡി എഫ് രക്ഷപ്പെടില്ലെന്ന് അദ്ദേഹം ഉറപ്പിക്കുന്നു സിൽവർ ലൈൻ പ്രധാന വിഷയമാണെങ്കിൽ കല്ലിടാൻ മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുന്നുമുണ്ട് ചെന്നിത്തല കെ വി തോമസിനോട് സഹതാപമാണെന്നും രമേശ് ചെന്നിത്തല ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല നമ്മോടൊപ്പം ചേരുകയാണ് തൃക്കാക്കരയിൽ സജീവമായി പ്രചരണം നയിക്കുകയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി കൂടി വരികയാണ് ക്യാപ്റ്റൻ വന്ന് സെഞ്ചുറി തേക്കുന്ന പറയുന്നത് കോൺഗ്രസ് എന്തെങ്കിലും തരത്തിലുള്ള ആശങ്കയുണ്ടോ തൃക്കാക്കരയിൽ ഒരു ക്യാപ്റ്റനേ ഉള്ളൂ അത് പി ടി തോമസാണ് ഈ കളിയിൽ പിണറായി തൂക്കും ഈ കളിയിൽ യു ഡി എഫ് ജയിക്കും അതിന് സജ്ജമാണ് തൃക്കാക്കരയുടെ മണ്ണ് ഇവിടെ ജനങ്ങൾ യു ഡി എഫിനോടൊപ്പമാണ് കഴിഞ്ഞ മൂന്ന് നാല് ദിവസമായി ഇവിടെ നിൽക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ ഇവിടുത്തെ ജനങ്ങളുടെ വികാരം യു ഡി എഫിനോട് ചേർന്ന് നിൽക്കുന്ന ഒന്നാണ് അതുകൊണ്ട് മുഖ്യമന്ത്രി വരുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് സത്യം ഈ സിൽവർ ലൈൻ എൽ ഡി എഫ് പ്രചരണ ആയുധമാക്കുന്നതാണ് ഇപ്പോൾ കല്ലിടൽ നിർത്തിയിരിക്കുകയാണ് അപ്പം ജനരോഷം വായന്ന എന്നൊക്കെയാണ് കോൺഗ്രസ് പറഞ്ഞത് ഇപ്പോൾ സിൽവർ ലൈനിലും മുഖ്യമന്ത്രി ഇനി മുഖ്യമന്ത്രി ഇനിയത് പ്രചരണമാക്കുമോ എന്നൊക്കെയുള്ളൊരു ചോദ്യമൊക്കെ കോൺഗ്രസ് ഉന്നയിക്കുന്നുണ്ട് അല്ല മിസ്റ്റർ പിണറായി വിജയന് ധൈര്യമുണ്ടെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ കല്ലിടണം എന്താ ചോ മഞ്ഞ കുറ്റിയിടാത്തത് എന്തിനാണ് ഭയക്കുന്നത് ഇപ്പോഴിടണം ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ആളുടെ നെഞ്ചത്ത് കല്ലിടാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അതൊക്കെ മനസ്സിലാക്കാനുള്ള രാഷ്ട്രീയ പ്രബുദ്ധത തൃക്കാക്കരയിലെ ജനങ്ങൾക്കുണ്ട് അതുകൊണ്ട് കേരളയിൽ ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പം കൂടെയുള്ള താങ്കൾക്കൊപ്പമൊക്കെ ദീർഘകാലം പ്രവർത്തിച്ച കെ വി തോമസ് അങ്ങോട്ട് പോവുകയാണ് അപ്പം തോമസ് മാഷിയുടെ ഒരു പോക്ക് അത് ഏതെങ്കിലും രീതിയിൽ കോൺഗ്രസിൻ്റെ സാധ്യതകളെ ബാധിക്കും എനിക്ക് തോമസ് മാഷിനോട് സഹാനുഭൂതിയാണുള്ളത് ഐ സിംപത്തൈസ് വിത്ത് ഹിം അദ്ദേഹത്തെ പോലെ ഒരാൾ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു കോൺഗ്രസ് അദ്ദേഹത്തിന് ധാരാളം അവസരങ്ങൾ നൽകിയതാണ് ചിലപ്പോൾ കോൺഗ്രസ്സിന് കോൺഗ്രസിൻ്റേതായ രീതിയിൽ ചില തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടി വരും അപ്പോൾ പാർട്ടി വിട്ടുപോകുന്ന നിലപാട് സ്വീകരിക്കുന്നത് ശരിയല്ല ഞാൻ കോൺഗ്രസ്സുകാരനാണ് പക്ഷേ ഞാൻ ഇടതുമുന്നണിക്ക് വേണ്ടി പ്രവർത്തിക്കും എന്ന് പറയുന്നത് ആർക്കും ദഹിക്കുന്ന ഒരു കാര്യമല്ല അതുകൊണ്ട് അദ്ദേഹം അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നാണ് സ്നേഹബുദ്ധ്യ എനിക്കിപ്പോൾ അദ്ദേഹത്തോട് ഇപ്പോഴും പറയാനുള്ളത് ഇതൊരു തിരിച്ചുവരവായിരിക്കും തൃക്കാക്കര വഴി കോൺഗ്രസിൻ്റെ കേരളത്തിൽ അല്ലേ തീർച്ചയായിട്ടും കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഒരു തിരിച്ചുവരവ് മാത്രമല്ല യു ഡി എഫിൻ്റെ ഒരു കരുത്തുള്ള തിരിച്ചുവരവ് തന്നെയായിരിക്കും പിണറായി വിജയൻ ഗവൺമെൻറ്റിനുള്ള ഏറ്റവും ശക്തമായ ഒരു താക്കീതായിരിക്കും ഈ തന്റെ വളരെയധികം നന്ദി ശ്രീ രമേശ് ചെന്നിത്തല എന്തായാലും വലിയ ആത്മവിശ്വാസത്തിലാണ് രമേശ് ചെന്നിത്തലയും കോൺഗ്രസ് നേതാക്കളൊക്കെ തന്നെ തൃക്കാക്കരയിൽ വളരെ സജീവമായി കൺവെൻഷനിൽ പങ്കെടുത്തുകൊണ്ടാണ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി രമേശ് ചെന്നിത്തല സജീവമായി മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് രമേശ് തല ഉന്നയിച്ച രാഷ്ട്രീയത്തിനപ്പുറം കേരളത്തിൽ ഇപ്പോൾ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അത് അദ്ദേഹവും ചോദിച്ചു പ്രസക്തമാണ് എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇപ്പോൾ കേരളലിൻ്റെ അതിരടയാള കല്ലുകൾ സ്ഥാപിക്കാനുള്ള തിരക്ക് കാണാത്തത് കേരലിൻ്റെ ഉദ്യോഗസ്ഥരിപ്പോൾ എന്ത് ചെയ്യുകയാണ് അവർക്ക് കാവൽ നിൽക്കേണ്ടിയിരുന്ന പോലീസുകാർ എന്ത് ചെയ്യുകയാണ് സർക്കാർ എന്തുകൊണ്ട് കേരളിന് വേണ്ടി കല്ലിട്ടുകളയും കല്ലിടും എന്ന തരത്തിലുള്ള അവകാശവാദങ്ങൾ നിർബന്ധ ബുദ്ധ്യ പ്രകടിപ്പിക്കാത്തത് എന്നൊക്കെ സംശയിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഉത്തരം വ്യക്തമാണ് കേന്ദ്രത്തിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇന്ധനവില വർദ്ധിക്കാത്തതുപോലെ ഒരു പ്രതിഭാസമാണെന്ന് ഏതാണ്ട് എല്ലാവർക്കും ഊഹിക്കാവുന്നതേ ഉള്ളൂ